ഫ്ളാറ്റിൽ നിന്ന് ബാലയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തി, അറസ്റ്റ് രേഖപ്പെടുത്തി. ഇപ്പോൾ കടവന്തര പോലീസ് സ്റ്റേഷനിലാണ് ബാലയെ എത്തിച്ചിരിക്കുന്നത്. വേറെ ഒരു ഓപ്ഷൻ ഇല്ലാതായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലീഗൽ മൂവ് എടുക്കേണ്ടതായിട്ട് വന്നത്. ആക്ടർ ബാലയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണമല്ലോ. അമൃത സുരേഷുമായിട്ടുള്ള ഇഷ്യൂ തന്നെയാണ്. ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് ഈ പറയുന്ന അമൃത സുരേഷ് കൊണ്ടുപോയി കേസ് കൊടുത്തത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിന്തുടർന്ന് ആക്രമിക്കുമായിരുന്നു. പല ഇന്റർവ്യൂസിലായാലും അല്ലാതെ പേഴ്സണലി ആയാലും ഇവരെ മാനസികമായിട്ട് ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ബാല. ബാലയുടെ മകള് തന്നെ വന്ന് ബാലയെ പറ്റിയിട്ട് പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. എന്തായാലും ബാലയുടെ പേരിൽ അവർ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ടുണ്ട്. അത് അതിന് അവർ ആക്ഷൻ എടുത്തു. പോലീസ് ഇന്നലെ ഫ്ളാറ്റിൽ നിന്ന് ബാലയെ അറസ്റ്റ് ചെയ്തു. എന്തായാലും വളരെ നല്ലൊരു തീരുമാനമായിട്ട് തന്നെയാണ് തോന്നുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കുക, അവർ രണ്ടുപേരും ഡിവോഴ്സ് ആയ വ്യക്തികളാണ്. ഡിവോഴ്സ് ആയിട്ടും പിന്നെയും ബാലയാണ് പല ഇന്റർവ്യൂസിലും വന്നിരുന്നിട്ട് ഈ പറയുന്ന അമൃതയെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയും പിന്നെ എനിക്ക് മകളെ കാണണം എന്ന് പറയുകയും മകളെ കാണിച്ചു കൊടുക്കാൻ അമൃത തയ്യാറായിട്ട് പോലും ഈ ബാല പോയി കണ്ടിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. എന്തായാലും ഇവർ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന അമൃത സുരേഷിനെ സോഷ്യൽ മീഡിയ വഴിയിലൊന്നും ഒരു രീതിയിൽ അപമാനിക്കുന്ന രീതിയിലൊന്നും പോവരുത് എന്ന് ആ എഗ്രിമെന്റിനകത്ത് വ്യക്തമായിട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ആ എഗ്രിമെന്റ് പോലും വകവയ്ക്കാതെയാണ് ബാല കുറച്ച് പരിപാടി കാണിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായാലും പുള്ളിക്കാരെ കിട്ടിക്കഴിഞ്ഞു. എന്തായാലും നമുക്ക് വാർത്ത ഒന്ന് കണ്ടുനോക്കാം. ബിനിൽ നമസ്കാരം. ഈ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നു എന്ന പരാതിയിലാണല്ലോ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ നടപടികൾ എന്താണ്, എന്താണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്? നടൻ ബാലയെ ഇന്ന് പുലർച്ചെയാണ് കൊച്ചി കടവന്തര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിൽ നിന്ന് ബാലയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തി, അറസ്റ്റ് രേഖപ്പെടുത്തി. ഇപ്പോൾ കടവന്തര പോലീസ് സ്റ്റേഷനിലാണ് ബാലയെ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ബാലയും സുഹൃത്തുക്കളും ഇപ്പോൾ പോലീസ് സ്റ്റേഷന് ഉള്ളിൽ തന്നെയുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി ബാലയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ബാലയ്ക്കെതിരെ ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അതായത് JJ ആക്ട് പ്രകാരമുള്ള ജാമ്യമില്ലാ കുറ്റം ചുമത്തിക്കൊണ്ടുള്ള അറസ്റ്റാണ് പോലീസിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. ശക്തമായ നടപടി ഉണ്ടായിരിക്കുന്നു. കാരണം മുൻ ഭാര്യയുടെ പരാതി അത്രയും ഗൗരവപ്പെട്ടതാണ് എന്നതാണ് പോലീസ് പറയുന്നത്. അവരെ ഈ ബന്ധം ഉപേക്ഷിച്ച ശേഷവും അവരെ പിന്തുടർന്ന് ശല്യം ചെയ്തു, സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും അവരെ വല്ലാതെ ഹരാസ് ചെയ്തു എന്നതാണ് അവരുടെ പരാതിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ ബാലയുടെ മകൾ തന്നെ നേരത്തെ രംഗത്ത് വന്നിരുന്നു. അതായത് ഗുരുതരമായ ആരോപണങ്ങൾ ആ കുട്ടിയും സമൂഹ മാധ്യമങ്ങളിലൂടെ മുന്നോട്ട് വച്ചിരുന്നു. അത്തരത്തിൽ ആ കുട്ടിയെയും മുൻ ഭാര്യയും അടക്കം പിന്നാലെ നടന്നു പിന്തുടർന്ന് ഉപദ്രവിച്ചു എന്നത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി. അത് ഗൗരവത്തിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസ് ശക്തമായ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ബാലയെ പോലീസ് പൊക്കിയത്. ഇപ്പോൾ കടവന്തര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ കേസ് എറണാകുളം സൗത്ത് പോലീസിന് കൈമാറാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഈ കേസിൻ്റെ നിർണായകമായ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ്. ഒരുപക്ഷെ അങ്ങോട്ടേക്ക് ഈ കേസ് കൈമാറാനുള്ള സാധ്യതയുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാലയുടെ അറസ്റ്റാണ്. ബാലയുടെ അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ JJ ആക്ട് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ഉൾപ്പെടെ ഉണ്ട്. എന്തായാലും തീർച്ചയായിട്ടും അത് എടുക്കണം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ബാല എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിച്ചുകൊണ്ടിരുന്ന തന്തല്ലായ്മ നമുക്ക് എല്ലാവരും കണ്ടതാണ്. കാര്യം കുറേ നടന്ന് അവരെ മാക്സിമം ശല്യം ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാണിച്ചത്. ഒരു കാരണവശാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് പലവട്ടവും നമ്മൾ ഈ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കാര്യം ബാല പോയി റിയാക്ട് ചെയ്യുന്ന കാണുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും, ഓ ബാല വളരെ നല്ലൊരു വ്യക്തിയാണ്, ഈ പറയുന്ന അമൃതയാണ് ഒട്ടും കൊള്ളാത്തൊരു വ്യക്തി, സ്വന്തം മകളെ പോലും ബാലയെ കാണിക്കുന്നില്ല എന്നൊക്കെയാണ് നമ്മളെല്ലാവരും ചിന്തിച്ചിരുന്നത്. പക്ഷേ ശരിക്കും അതിൻ്റെ ആക്ച്വൽ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ബാല എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അമൃത നമ്മൾ പറയുന്ന കണക്കൊന്നുമല്ല ഒരുപാട് മാനസികമായിട്ടും ഫിസിക്കലിയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമൃത അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവായിരുന്നു. ബാലയെടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് ഡിവോഴ്സ് മേടിക്കുമായിരുന്നു. ഇതാരും സംഭവം. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ പറയുന്ന പോലെ തന്നെ കോടികൾ ബാലയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു അമൃത, ആ കാശും കൊണ്ടാണ് ജീവിക്കുന്നത്. അങ്ങനൊന്നുമല്ല, ഈ പറയുന്ന 15 ലക്ഷം രൂപ കൊച്ചിൻ്റെ പേരിൽ ഒരു പ്രീമിയം എടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്രീമിയം പോലും ഇയാൾ പ്രോപ്പറായിട്ട് അടച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപയുടെ സെറ്റിൽമെൻറ് ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന അമൃത കല്യാണം കഴിച്ചിട്ട് കൊടുത്ത ഡൗറി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ വണ്ടികൾ കൊടുത്തിട്ടുണ്ട്, അതൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പം ഈ പറയുന്ന പോലെ കോടികളും കാര്യങ്ങളും ഒന്നും ഈ പറയുന്ന ബാലയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടില്ല. അങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് അമൃത സുരേഷ് റിപ്പോർട്ടർ ടിവിക്കകത്ത് രാവിലെ പ്രതികരിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടുനോക്കാം. ഇത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയുന്ന പോലെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്രയും അനുഭവിച്ച് അവിടെ നിന്ന്
ജീവനും കൊണ്ട് ഓടി ഇറങ്ങിയാണ് ഞാൻ ആ ഡിവോഴ്സിലേക്ക് എത്തുന്നത് പോലും. അത് അതില് എന്റെ മോളും മോൾക്കും അത് അഫക്ട് ചെയ്ത് തുടങ്ങിയിട്ടാണ് ഞാൻ അത് ഡിവോഴ്സിലേക്ക് എത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത്. അപ്പൊ ഡിവോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും സമാധാനമായിട്ട് നമുക്ക് ജീവിച്ചു പോവാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞാനും എന്റെ മോളും അമ്മയും എന്റെ അനിയത്തി മാത്രമുള്ള ഒരു ഫാമിലിയാണ്. ഇപ്പൊ അച്ഛൻ പോലും ഇല്ല. നമ്മളെ കുറേ നാളുകളായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ അറിയാത്ത കാര്യ കോടികൾ തട്ടിയെടുത്തു. ഞാൻ ഇദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് പോക്സോ കേസ് കൊടുത്തു. പിന്നെ ഞാൻ മകളെ കാണിക്കുന്നില്ല എന്നെ ഒരുപാട് ഫലപുരുഷന്മാരുമായിട്ട് കണ്ടു. ഇങ്ങനെയൊക്കെയുള്ള അലിഗേഷൻസ് കുറേ നാളുകളായിട്ട് അത് ആസ് എ വുമൺ അത് എടുക്കാൻ പറ്റുന്നതിലൊക്കെ ഒരുപാടാണ്. ഇപ്പോൾ മോളെക്കുറിച്ചും കള്ളങ്ങൾ പറഞ്ഞ് ജോലി വരിക, അത് അവർക്ക് സ്കൂളിൽ മാനസികമായിട്ട് വിഷമം ഉണ്ടാകും. കുട്ടികൾ ചോദിച്ചു തുടങ്ങി. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ ഇൻസിഡൻസ് വന്ന് മോക്ക് സ്കൂളിൽ പോകാനും പുറത്തിറങ്ങാനും ഞങ്ങൾക്ക് ഫുൾ ഫാമിലിക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും ആയിട്ടുള്ള ഭീഷണികൾ, ഇതൊക്കെ ഒരു പോയിന്റിൽ കൂടുതൽ വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ലീഗൽ മൂവ് എടുക്കേണ്ട ഒരു പോയിന്റിലേക്ക് ഞാൻ വന്നു പോയത്. അല്ലെങ്കിൽ ഞാനിതൊരു പെറ്റീഷനായിട്ട് മാത്രം ഒരു കംപ്ലൈൻ്റ് ആയിട്ട് മാത്രം അത് എടുക്കുകയുള്ളായിരുന്നു. പക്ഷെ ഈവൻ ഇത്ര 14 years ആയില്ലേ, 14 വർഷമായി. നമ്മൾ ഈ ലാസ്റ്റ് ടൈം എന്റെ ലോയേഴ്സ് വന്ന ഒരു വീഡിയോയിൽ പറഞ്ഞതും കൂടെയാണ്. അപ്പൊ ഇതാണ് സംഭവം. ഇതിനകത്ത് അമൃത വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുറകെ നടന്ന് ആക്രമിക്കുകയായിരുന്നു, മാത്രമല്ല ഓടി രക്ഷപ്പെട്ടതാണ് എന്ന്. സി ഇനിയെങ്കിലും ബാലയിൽ നിന്ന് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും കേസിന്റെ കാര്യത്തിൽ നിങ്ങൾ പോയത് വളരെ നല്ലൊരു തീരുമാനമായി മാറി. കാര്യം അമൃത ഈ ഒരു വിഷയത്തിൽ റിയാക്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ കുട്ടി വീഡിയോ ഇട്ടതിൻ്റെ പുറകെ തന്നെ അമൃത റിയാക്ട് ചെയ്ത് വന്ന സമയത്ത് നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് കേസും കാര്യങ്ങളായിട്ട് പോകുന്നതാണ് ഏറ്റവും വൃത്തിയെന്ന്. എന്തായാലും അമൃത ആ ചെയ്തത് നല്ലൊരു കാര്യമായി എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ബാല ഇനിയും ഒരു മനുഷ്യരോടെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കാര്യം ബാലയെ പറ്റിയിട്ടും പിന്നെ അത് മാത്രമല്ല എലിസബത്തിനെ പറ്റിയിട്ടും കുറേ അലിഗേഷൻസ് ഇതുപോലെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. എലിസബത്ത് എന്തായാലും ബാലയെ പറ്റിയിട്ട് നിലവിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ബാലയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ പറയണത് എലിസബത്ത് പോലും ഈ പറയുന്ന പോലെ ഓടി രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തായാലും പോലീസുകാർ ഈ ഒരു വിഷയത്തിൽ സഡൻ ആക്ഷൻ എടുത്തത് തന്നെ നന്നായി. എന്തായാലും അവരുടെ കുടുംബത്തിൽ ഈ ആണുങ്ങളായിട്ടുള്ള ഒരു മനുഷ്യരില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓടി പോകാനും എടുക്കാനും ഒന്നും അവർക്ക് വേറെ ഇല്ല. അവർക്ക് പിന്നെ സഹായം തേടേണ്ടത് പോലീസ് മാത്രമാണ്. പോലീസ് ഈ ഒരു വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെ സ്വീകരിച്ച് ഈ പറയുന്ന ബാലയെ അറസ്റ്റ് ചെയ്തത് നല്ലൊരു തീരുമാനമായിട്ട് തന്നെയാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നത്. എന്തായാലും അമൃത സുരേഷ് ഈ പറയുന്ന റിപ്പോർട്ടർ ടി വിക്ക് അത് ത്രൂ ഔട്ട് ഇതിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതായത് ഇയാളിൽ നിന്ന് ഏറ്റ മാനസിക പീഡനവും കാര്യങ്ങളും, പിന്നെ അത് മാത്രമല്ല പ്രത്യേകിച്ച് ഈ പറയുന്ന പൈസ കോടികൾ തട്ടിച്ചു എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ ഈ ഒരു വോയിസിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ക്ലാരിറ്റി പുള്ളിക്കാരത്തിൽ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി കുറേ ആൾക്കാർ ഇനി അങ്ങനെ വന്നിട്ട് ദൈവത്തെ ഓർത്ത് വന്നിരുന്ന് അതും പറഞ്ഞ് ഇനി ഇവരെ ചീത്ത വിളിക്കാതിരിക്കുക, മാക്സിമം ശ്രമിക്കുക. പിന്നെ അത് മാത്രമല്ല ഈ പറയുന്ന അമൃതയെ കുറ്റപ്പെടുത്തിയ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അമൃത കാണിച്ചത് തെറ്റാണ്, ഈ പറയുന്ന ആ കുട്ടി പോലും വീഡിയോ ഇടാനായിട്ടുള്ള റീസൺ അമൃതയായിരുന്നു എന്നൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമൃതയുടെ ഭാഗത്തൊരു ന്യായം ഉണ്ടായതിന്റെ പേരിലാണ് സത്യം പറഞ്ഞ പോലീസുകാർ പോലും കേസെടുത്തത്. സി നിങ്ങളൊന്ന് ആലോചിക്കണം, കോടതി എഗ്രിമെന്റ് തന്നെയുണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കരുത്, സോഷ്യൽ മീഡിയ വഴി ഒരു മോശപ്പെട്ട രീതിയിൽ സംസാരിക്കരുത് എന്ന്. അത് മാത്രമല്ല ഇയാൾ വന്നിരുന്ന ഇന്റർവ്യൂവിനകത്ത് അമൃത സുരേഷിനെ വേറെ ആൾക്കാരുമായിട്ട് ചേർത്ത് പറഞ്ഞ കുറച്ച് സീനുണ്ട്. അതൊക്കെ ഭയങ്കര മോശമാണ്. ഈ പറയുന്ന അമൃത ഇത്രയും നാളായിട്ട് ഒരു ഇന്റർവ്യൂ പോലും കൊടുത്തിട്ടില്ല ഈ ബാലയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്. ഇത് അവസാനം ഗതി കെട്ടിയിട്ടാണ് ഈ പറയുന്ന അമൃത ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നത്. ഒരു വിഷയത്തിൽ എന്തായാലും നല്ലൊരു കാര്യമായി. ബാലയെ അറസ്റ്റ് ചെയ്ത് കുറച്ച് നാൾ ഇനി അകത്ത് പോയി കിടക്കുന്ന കിടക്കട്ടെ. ഇനി ഇത് സ്റ്റേഷൻ ജാമ്യമാണോ എന്നറിയത്തില്ല. ബാലയുടെ അഡ്വക്കേറ്റ് ആണെന്ന് തോന്നുന്ന ഒരു ലേഡി കൂടെയുണ്ട്. നമ്മൾ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവർ ഒരുമിച്ചിരുന്ന് വീഡിയോ ഇടുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ബാലയ്ക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന്. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.